ഹായ് ഹലോ എല്ലാവർക്കും ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലൊരു സ്റ്റിച്ചാണ്. ഇതിൽ ഞാൻ ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത് ഡബിൾ ക്രോഷയാണ്. അപ്പോൾ മൾട്ടി കളർ ആഡ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ കളർ മാത്രം കൊടുത്തിട്ടും ഇത് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിപ്പോൾ നമുക്ക് ടേബിൾ മാറ്റായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ലാൻഡ് ഫോണ്, പ്രിൻറ്റർ, അതൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇത് കുറച്ചും കൂടി വലുതായിട്ട് തുന്നി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കാർപ്പറ്റൊക്കെ ആയിട്ട് ടേബിളിനൊക്കെ താഴെ നമ്മൾ വിരിക്കുന്ന കാർപ്പറ്റില്ലേ, അതൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ബേസ് ചെയിൻ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ആ സ്ലിപ്പ് നോട്ടിൻ്റെ റൗണ്ടിന് ചുറ്റുമായിട്ട് 16 ഡബിൾ ക്രോഷേ തുന്നിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു സിംഗിൾ ക്രോഷയാണ് എടുക്കുന്നത്, ബാക്കി 15 ഡബിൾ ക്രോഷയും. നിങ്ങൾക്ക് എളുപ്പത്തിൽ തുന്നിയെടുക്കാൻ പറ്റുന്ന ഒരു മാറ്റാട്ടോ ഇത്, അത്ര ഡിഫിക്കൾട്ടൊന്നല്ല, എളുപ്പത്തിൽ തന്നെ തുന്നിയെടുക്കാൻ വേണ്ടി പറ്റും. ഒരേ സിമ്പിളായിട്ടുള്ളൊരു ഒരേ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക, അത്രേ ചെയ്യണ്ടു. അപ്പോൾ ഇവിടെ 16 ഡബിൾ ക്രോഷേ നമ്മൾ ടോട്ടൽ ആ സ്ലിപ്പ് നോട്ടിന് ചുറ്റുമായിട്ട് തുന്നിയെടുക്കണം. ഫൗണ്ടേഷൻ ചെയിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, 16 കംപ്ലീറ്റായി. ഇനി ചെയ്യേണ്ടത് ഓരോ ചെയിനകത്തൂടെ കൊണ്ടുപോയിട്ട് 3 ഡബിൾ ക്രോഷേ വീതം 3 തുന്നിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ഞാൻ പറഞ്ഞുതരാം, ആദ്യത്തെ ചെയിനിനകത്തൂടെ പോയിട്ട് അവിടെ 3 ഡബിൾ ക്രോഷേ കൊടുക്കണം. മൂന്നാമത്തതും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ 3 കൊടുത്തു. ഇനി ചെയ്യേണ്ടത് 2 ചെയിനകത്തൂടെ പിന്നെയും 3 ഡബിൾ ക്രോഷേ കൊടുക്കുന്നു. ഓക്കെ, 3 ഡബിൾ ക്രോഷയും കൊടുത്തു. ഇനി നെക്സ്റ്റ് ചെയിനകത്തൂടെ പിന്നെയും 3 ഡബിൾ ക്രോഷേ കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ടിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചെയിനകത്തൂടെ പിന്നെയും 3 ഡബിൾ ക്രോഷേ കൊടുക്കുക. മൂന്നെണ്ണമായി. ഇനി നെക്സ്റ്റ് ചെയിനിൽ കൊടുക്കേണ്ടത് 6 ഡബിൾ ക്രോഷയാണ്. 3 പകരം 6 ഡബിൾ ക്രോഷേ കൊടുക്കണം. ആറ് ഡബിൾ ക്രോഷേ കൊടുത്തു കഴിഞ്ഞു. ഇനി കൊടുക്കേണ്ടത് പിന്നെയും ഇതേ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാണ് ചെയ്യേണ്ടത്. പിന്നെ 3 ചെയിനിലൂടെ 3 ഡബിൾ ക്രോഷേ കൊടുത്തിട്ട് 4 ചെയിനിൽ പിന്നെയും 6 ഡബിൾ ക്രോഷേ കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ചെയിനിൽ പിന്നെയും 3 ഡബിൾ ക്രോഷേ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് 2 ഡബിൾ ക്രോഷേ, ടോട്ടൽ 3 ഡബിൾ ചെയിനിലൂടെയായിട്ട് 3 ഡബിൾ ക്രോഷേ വീതം കൊടുക്കണം. അത് കഴിഞ്ഞ് 4 ചെയിനിൽ എത്തുമ്പോഴേക്കും 6 ഡബിൾ ക്രോഷേ കൊടുക്കണം.
ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് നാല് ആറ് ഡബിൾ ക്രോഷേ വീതം നമുക്ക് കിട്ടും ഈ 16 ചെയിനിൽ തുന്നി കഴിയുമ്പോഴേക്കും. അത് ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് മാറി, അല്ല റെക്റ്റാംഗിൾ ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 6 ഡബിൾ ക്രോഷേ നമ്മൾ കൊടുക്കുന്നത്. അത് 4 എണ്ണമായാൽ 4 കറക്റ്റ് റെക്റ്റാംഗിൾ ഷേപ്പിൽ തന്നെ കിട്ടും, ഇല്ലെങ്കിൽ ഇതൊരു സർക്കിൾ ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ 6 ഡബിൾ ക്രോഷേ, 3 ഡബിൾ ക്രോഷേ കൊടുത്തു കഴിഞ്ഞാൽ നാളെ നെക്സ്റ്റ് ചെയിനിൽ 6 ഡബിൾ ക്രോഷേ കൊടുക്കുന്നത് അതുകൊണ്ടാണ്. പതിനാറ് ചെയിനിലായിട്ട് നമുക്ക് 4 ഡബിൾ ക്രോഷേ കിട്ടും. ഇത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാണ് ചെയ്യേണ്ടത്. സെയിം പാറ്റേൺ ആണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആവാനായി. നാലാമത്തെ 6 ഡബിൾ ക്രോഷേ കൂടെ കൊടുക്കുന്നുണ്ട്. കൊടുത്തു കഴിഞ്ഞു, ഇനി ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി രണ്ടാമത്തെ റൗണ്ടിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആദ്യം ചെയ്ത 3 ഡബിൾ ക്രോഷേ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് വേണം ഇനി 3 ഡബിൾ ക്രോഷേ കൊടുക്കാൻ. ഓക്കെ, 1 കൊടുത്തു. അവിടെ തന്നെ ഇനി ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഡബിൾ ക്രോഷേ കൊടുക്കുന്നു. മൂന്നാമത്തേതും കൊടുത്തു. ഇനി ചെയ്യേണ്ടത് അവിടെയുള്ള നെക്സ്റ്റ് വരുന്ന 3 ഡബിൾ ക്രോഷേ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇനി നെക്സ്റ്റ് 3 ഡബിൾ ക്രോഷേ കൊടുക്കാൻ. നമുക്ക് 3 ഡബിൾ ക്രോഷേ കഴിഞ്ഞതിന് നാലാമത്തേതിൻ്റെ സ്റ്റിച്ചിലൂടെ നമ്മൾ പിന്നെയും 3 ഡബിൾ ക്രോഷേ കൊടുക്കണം. ആറ് ഡബിൾ ക്രോഷേ എത്തുന്നവരെ നമ്മളത് കണ്ടിന്യൂ ചെയ്യണം. ഇനി ആറാമത്തെ ഡബിൾ ക്രോഷേൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ആറാമത്തെ ഡബിൾ ക്രോഷേയുടെ നടുവിൽ, അതായത് 3 എണ്ണം കഴിഞ്ഞിട്ട് വേണം നമ്മൾ പിന്നെയും 6 ഡബിൾ ക്രോഷേ കൊടുക്കുന്നത്. അതായത് 6 ഡബിൾ ക്രോഷേ ഓൾറെഡി തുന്നിയതുണ്ടല്ലോ, അതിൻ്റെ നടുവിലായിട്ട്, അതായത് 3-ാമത്തെ ചെയിനിനുള്ളിലൂടെ വേണം പിന്നെയും 6 ഡബിൾ ക്രോഷേ കൊടുക്കാൻ. ഞാൻ കാണിച്ചു തരാം. ഓക്കെ ആയി. ഇനി 6-ാമത്തേതാണ് വരുന്നത്, 6 ഡബിൾ ക്രോഷേ കൊടുത്തതാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് എണ്ണിയിട്ട് അതിൻ്റെ 3-ാമത്തെ ചെയിനിൻ്റെ ഉള്ളിലൂടെ വേണം ഇനി 6 ഡബിൾ ക്രോഷേ കൊടുക്കാൻ വേണ്ടിയിട്ട്. 1, 2, 3, അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വേണം 6 എണ്ണം കൊടുക്കാൻ. Thank you.
ഓക്കെ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. അതായത് 6 എണ്ണത്തിൽ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന 3 എണ്ണം, പിന്നെ അതിൻ്റെ ബാക്കി 3 എണ്ണം ഉണ്ടാവും, പിന്നെ സെയിം പാറ്റേൺ. ആ 3 എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 ഡബിൾ ക്രോഷേ കൊടുക്കുക. നെക്സ്റ്റ് 3 കഴിഞ്ഞാൽ പിന്നെ അതേ ഡബിൾ ക്രോഷേ കൊടുക്കുക. അതേ പാറ്റേൺ കണ്ടിന്യൂ ചെയ്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്തിട്ട് ഇത് തുന്നിയെടുക്കാൻ വേണ്ടി പറ്റും. മൾട്ടിപ്പിൾ കളർ കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗി തോന്നും, അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ കളർ കൊടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിവിടെ യെല്ലോ കളർ നോട്ട് ചെയ്തിട്ട് അതിനെ കൊണ്ടാണ് ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ റെഡ് കഴിഞ്ഞപ്പോൾ യെല്ലോ നോട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ ആഡ് ചെയ്തിട്ട് ഇത് കുറച്ചുകൂടി വലുതാക്കി എടുക്കാം. ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. യെല്ലോ ഞാൻ തുന്നി മതിയാക്കി. ഇനി പിന്നെ ഗ്രീനാണ് നോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഗ്രീൻ വെച്ചിട്ടാണ് തുന്നാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ കൊണ്ട് തുന്നിയിട്ട് ഇതെടുക്കാൻ പറ്റും. എത്ര കളർ വേണമെങ്കിലും ആഡ് ചെയ്യാം, എത്ര വലിപ്പത്തിൽ നമുക്ക് തുന്നിയെടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അതൊക്കെ നമുക്ക് ചെയ്യാം. ഇത് സ്റ്റിച്ച് കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു മാറ്റ് തുന്നിയെടുക്കേണ്ടത്. ഇതൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ ശരിക്കും ബ്ലാങ്കറ്റ് പോലെയൊക്കെ ആയി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ആവശ്യത്തിനകം ഇത് ആവശ്യത്തിനത്രയും ഇത് ഓരോ കളറിലും തുന്നിയെടുക്കാം. നല്ല ഡിസൈനൊക്കെ കൊടുത്ത് തുന്നുന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് ലൈക്ക് ചെയ്യുക, പിന്നെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.